ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ടും മൂടിയുള്ള സ്ഥലം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം. ആഫ്രിക്ക ആഫ്രിക്ക ആഫ്രിക്കയിൽ ആർക്കെങ്കിലും നീളമുള്ള മുടിയുണ്ടോ? അതാണോ ഉദ്ദേശിച്ചത്? അവളെ ഇന്ന് ഞാൻ കൊല്ലും. ഒരാള് മരുഭൂമി കൂടെ നടന്നു പോയിരുന്നു. അപ്പം അയാള് പെട്ടെന്ന് ടയേർഡായി. ചുരുണ്ടമുടി വിട്ടില്ലേ കൊച്ചു കള്ളൻ. അയാൾക്ക് അയാള് പെട്ടെന്ന് ടയേർഡായി. അയാൾക്ക് വിശ്രമിക്കാൻ അവിടെ എങ്ങും ഒരു സ്ഥലവും ഇല്ല. മരുഭൂമിയില്ല. പക്ഷെ അയാൾക്ക് അയാളുടെ കയ്യിൽ ആകെയുള്ള ഒരു തേങ്ങയാണ്. തേങ്ങ അയാൾ എങ്ങനെ വിശ്രമിക്കും? പറട്ടെ പറട്ടെ, അയാൾ ആ തേങ്ങ രണ്ട് കഷ്ണമായിട്ട് മുറിക്കും. അപ്പൊ മുറി വരുമല്ലോ. ഒരു മുറിയിൽ അയാൾ താമസിക്കും, മറ്റേത് വേണേ റേജിന് വാടകയ്ക്ക് തരാം. ഉപദ്രവിക്കരുത്, കണ്ണിലൊന്നും എടുത്ത് കുത്തരുത്. നല്ലതല്ലേ? പൊളിയല്ലേ? അടുത്തോണ്ട് ഇതുപോലെ തന്നെയാണോ? ആവശ്യക്കാർ വാങ്ങാറില്ല, വാങ്ങുന്നവർ ഉപയോഗിക്കാറുമില്ല. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഒരാള് ദോശ ചുട്ടോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ആ ദോശ പറന്നുപോയി. എങ്ങനെ ഒരാള് ദോശ ചുട്ടോണ്ടി? ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഇവിടുന്ന് മാറുന്നുള്ളൂ. പെട്ടെന്ന് ആ ദോശ പറന്നുപോയി. എങ്ങനെ? അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പ്ലെയിൻ ദോശയായിരുന്നു. അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേയല്ല. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഉയരുന്ന സാധനം. സാധാരണ മുകളിലോട്ട് ഉയരുന്ന സാധനം എന്തുവാ? കുറെ സാധനങ്ങളുണ്ട്. മഴ പെയ്യുമ്പോൾ എന്ത് സാധനമാണ് മുകളിലോട്ട് ഉയരുന്നത്? ജലനിരപ്പ്. അല്ല കൊട. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഒരു കല്യാണ വീട്ടിൽ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ചോറ് തീർന്നു പോയി. എന്നിട്ടും അവരെല്ലാവർക്കും ചോറ് കൊടുത്തു. എങ്ങനെ? ചോറ് വേണ്ട. ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. നിന്റെ തല ചോറൂരി കൊടുത്തുണ്ടോ? ഇല്ല, അവർ കല്യാണം കൊട്ടിച്ചോറാക്കി. അപ്പൊ ആ ചോറ് എല്ലാവർക്കും കൊടുത്തു. തലച്ചോറ് അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ.